ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി കോൺഗ്രസ്. ന്യായ്പത്ര എന്ന പേരിൽ പുറത്തിറക്കിയ പത്രികയിൽ ജാതി സെൻസസ് നടപ്പാക്കുന്നതടക്കം വമ്പൻ പ്രഖ്യാപനങ്ങൾ. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ വ്യക്തത തേടി പത്തനംതിട്ട ജില്ലാ കലക്ടർ. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് തോമസ് ഐസക് കുറിച്ചത്. അതേസമയം ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് ആന്റോ ആന്റണിയോട് കലക്ടർ. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. 31 കോടി വില മതിക്കുന്ന റാഞ്ചിയിലെ 8.86 ഏക്കർ ഭൂമിയാണ് കണ്ടുകെട്ടിയത്. തെലങ്കാനയിൽ കടുത്ത ചൂട്. സൂര്യാഘാതമേറ്റ് 4 വയസ്സുകാരൻ മരിച്ചു. 14 ഇടങ്ങളിൽ താപനില 43 ഡിഗ്രിക്ക് മുകളിൽ. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി. ഗുരുതര പരിക്കേറ്റ പുത്തൂർ സ്വദേശി മരിച്ചു. സ്ഫോടനമുണ്ടായത് ടെറസിന് മുകളിൽ വച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണം വൈകുന്നതായി ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആരോഗ്യമന്ത്രി. PB അനിതയെ തിരിച്ചെടുക്കാത്തത് വീഴ്ച പറ്റിയതുകൊണ്ട് ഇക്കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ MM വർഗീസിനെ വീണ്ടും ED ചോദ്യം ചെയ്യുന്നു. ഇത് 3ാം തവണയാണ് വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ദൂരദർശൻ ഇന്ന് സംപ്രേഷണം ചെയ്യാനിരിക്കെ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്ത്. സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കത്ത്. കൂടുതൽ വാർത്തകൾക്കായി ETVBharat.com സന്ദർശിക്കുക.